ഫാമിലി മെമ്പേഴ്സ് എന്ന് തന്നെ തന്നെ പറയാം. പിന്നെ ഇവിടെ വന്നിട്ടുള്ള മ്യൂസീഷ്യൻസ്, നമ്മുടെ സൗണ്ട് ആൻഡ് ലൈറ്റ് കൈകാര്യം ചെയ്ത് വലിയ ടീം, പിന്നെ ഇവിടെ വന്ന് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഈ ഈ മെമ്പേഴ്സ് ഓഫ് ദി ചർച്ച് മെമ്പേഴ്സിന് എല്ലാവരുടെയും ആദ്യമേ തന്നെ വിനീതമായ നമസ്കാരം. ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം ഈ ഒരു പ്രോഗ്രാം ബ്രീഫ് ചെയ്തപ്പോൾ എന്തുകൊണ്ടും ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഒക്കേഷൻ തന്നെയാണെന്ന് മനസ്സിലായി. ഇന്നൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. മനോഹരമായ പാട്ടുകൾ നമ്മുടെ ഗാനസംഘം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പാടിത്തന്നു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. അപ്പോൾ ഇനിയും ഇത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ സംഗീത ജീവിതം എന്ന് പറഞ്ഞാൽ തികച്ചും കൊയറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം കൊയറിൽ പാടി തന്നെയാണ് എൻ്റെ സംഗീതം തുടങ്ങുന്നത്. അപ്പം എന്തുകൊണ്ടും എൻ്റെ ഫൗണ്ടേഷൻ നമ്മുടെ പള്ളിയിലെ പാട്ടുകൾ തന്നെയാണ്. എൻ്റെ അമ്മയും പപ്പയും പറയാറുണ്ട്, ദൈവസന്നിധിയിൽ കൊയർ ടീം ഗാനസംഘം എന്ന് പറഞ്ഞാൽ അത് മാലാഖമാരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏഞ്ചൽസ് വലിയൊരു കൈയിൽ കൊടുക്കും ഏഞ്ചൽസിന്. അതുപോലെ തന്നെ നമ്മുടെ കൊയർ ടീമിൻ്റെ സപ്പോർട്ട് ചെയ്ത് വന്ന ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഇത്രത്തോളം ഭംഗിയാക്കിയതിന്, മഴ വന്നാലും എന്ത് ബ്യൂട്ടിഫുള്ളി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനും ഒട്ടും എളുപ്പമല്ല, എന്നാൽ പോലും ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും ഓർഗനൈസ് ചെയ്തതിന് വീണ്ടും ഒരു വലിയ കയ്യടി. ഞാൻ സംസാരിക്കാൻ ഇച്ചിരി പുറകോട്ടാണ്. അപ്പം ഞാൻ കുറച്ച് തെറ്റാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനൊരു വലിയ സംഘം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വരികൾ നിങ്ങളുടെ ഒപ്പം പാടാൻ ആഗ്രഹമുണ്ട്. അതല്ലാണ്ട് വേറൊരു പാട്ടും കൂടെ ഡെഫിനറ്റ്ലി പാടാം, പക്ഷെ എന്നാലും നിങ്ങളുടെ ഒപ്പം ഒന്നിച്ച് പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പാടാമോ?